അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കൊറോണ ഇറ്റലിയെ എത്രത്തോളം ബാധിച്ചുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു വത്തിക്കാൻ മീഡിയ പുറത്തുവിട്ട ആ ചിത്രം. 24 മണിക്കൂറിനിടെ 651 പേർ മരിച്ചതോടെ ഇറ്റലിയിൽ മരണസംഖ്യ 5476 ആയി. ഒറ്റ ദിവസം കൊണ്ട് ഇറ്റലിയിൽ മരണസംഖ്യയിൽ 13.5% വർധനമാണ് രേഖപ്പെടുത്തിയത്. സ്പെയിനും ഇറ്റലിയും പൂർണ്ണമായും മാരക വൈറസിന് അടിമപ്പെട്ടു എന്ന് പറയാം. വികസനത്തിന്റെയും ആധുനികതയുടെയും വീമ്പ് പറച്ചിലിനപ്പുറം നിസ്സഹായതയുടെ ദീനരോദനങ്ങളാണ് ഇരു രാജ്യങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ലോകമെമ്പാടുമായി കൊറോണ മരണം 11,000 കവിഞ്ഞിരിക്കെ ഇറ്റലിയിലും സ്പെയിനിലും ആശുപത്രികളിൽ ഒരിഞ്ച് സ്ഥലം ബാക്കിയില്ല. ദിവസവും കൂട്ടമരണങ്ങളുടെ കഥകളാണ് ഇറ്റലിയിൽ നിന്ന് പുറത്തുവരുന്നത്. ആദ്യത്തെ 10,000 സ്ഥിരീകരണ കേസുകൾ പുറത്തുവരാൻ 3 മാസം എടുത്തപ്പോൾ അടുത്ത 10,000ത്തിലെത്താൻ 12 ദിവസം മാത്രമാണ് ഇറ്റലിയിലെടുത്തത്. ഇറ്റലിയിലെ വൈറസ് പ്രഭവ കേന്ദ്രമായ ബെർഗോമോയിൽ സെമിത്തേരികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പട്ടാള ട്രക്കുകളിലാണ് മൃതശരീരങ്ങൾ സെമിത്തേരിയിൽ കൊണ്ടുതള്ളുന്നത്. അന്ത്യകർമ്മങ്ങൾക്ക് 5 മിനിറ്റിൽ കൂടുതൽ സമയം അധികൃതർ അനുവദിക്കില്ലെന്നും സെമിത്തേരിക്ക് അകത്തേക്ക് ബന്ധുക്കൾ പ്രവേശനമില്ലെന്നുമാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഉറ്റവരുടെ മൃതശരീരത്തിൽ അന്ത്യചുംബനം അർപ്പിക്കാനോ പൂക്കൾ സമർപ്പിക്കാനോ അനുവദിക്കില്ല. വളരെ വേഗത്തിലാണ് ബെർഗാമോയിൽ വൈറസ് പടർന്നത്. ഒരുവിധത്തിലുമുള്ള മുൻകരുതൽ ഇവിടെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതൊന്ന്. ജനുവരിയിലും ഫെബ്രുവരിയിലും മരണനിരക്ക് ഉയരുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായി ശ്രദ്ധിച്ചില്ലെന്നത് പറയേണ്ടിയിരിക്കുന്നു. ബെർഗാമോയിൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് 600 പേർ മരിച്ചിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക രേഖപ്പെടുത്തിയത് 400 പേരുടെ പേരുകൾ മാത്രം. പല മരണങ്ങളും COVID-19 പരിശോധന നടത്താതെ സംഭവിച്ചതിനാൽ ഇവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. February 23 മുതൽ ഇവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും 2 ആഴ്ച വൈകിയാണ് സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അതുതന്നെയാണ് മരണസംഖ്യ ഇത്രയും ഉയരാൻ കാരണമായതും. കൊറോണ മരണങ്ങളുടെ കാര്യത്തിൽ ചൈനയേക്കാൾ മുമ്പിലെത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇറ്റലി. 4,032 പേരാണ് നിലവിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. 41,035 പേർക്ക് രോഗം സ്ഥിരീകരിച്ചും കഴിഞ്ഞു. 62,00,000 ആളുകളോട് വീട്ടിൽ തുടരാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾ ക്വാറന്റൈൻ ഗൗരവത്തോടെ കാണുന്നില്ല. കഴിഞ്ഞാഴ്ച നിരവധി ആളുകളാണ് നിർദ്ദേശങ്ങൾ അവഗണിച്ച് പുറത്തിറങ്ങിയതെന്ന് ഇറ്റാലിയൻ അധികൃതർ തന്നെ പറയുന്നു. പലരും ജോലിക്ക് പോവുകയും പട്ടികളുമായി നടക്കാനിറങ്ങുകയും ചെയ്തിരുന്നു. 1,000,000 പേർക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ രാജ്യത്ത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രോഗം ആദ്യം കണ്ട ചൈനയിലെ മരണസംഖ്യയിലേക്കാൾ ഇരട്ടിയായിരിക്കുകയാണ് ഇറ്റലിയിൽ ഇപ്പോൾ. മാത്രമല്ല ഇറ്റലിയേക്കാൾ 20 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ് ചൈന. യൂറോപ്പിൽ ഇറ്റലിക്ക് ശേഷം 2 സ്ഥാനത്ത് നിൽക്കുന്നത് സ്പെയിൻ തന്നെയാണ്. ഭൂരിപക്ഷം പേരിലും വൈറസ് ബാധ ചെറിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്കേ ഇടയാക്കുന്നുള്ളൂവെങ്കിലും മുതിർന്നവരിൽ അത് രൂക്ഷമായ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് 2 സ്ഥാനത്ത് നിൽക്കുന്ന ഇറ്റലിയിൽ ഇത്രയേറെ മരണങ്ങൾ ഉണ്ടായതിൽ അത്ഭുതമില്ല. അവിടെ ജനസംഖ്യയിൽ 87% 70 വയസ്സിനുമേൽ പ്രായമുള്ളവരാണ്. പ്രായാദർഘ്യമുള്ളവർ വേണ്ടത്ര ചികിത്സ നൽകാൻ അധികൃതർ തയ്യാറായില്ല എന്ന പല ആരോഗ്യ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറ്റലിയുടെ ആരോഗ്യ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇതും മരണസംഖ്യ വർദ്ധിക്കുന്നതിന് കാരണമായി കഴിഞ്ഞു. ലോകത്തെങ്ങും വൈറസിനെ നേരിടാൻ പാടുപെടുകയാണ്. അതിർത്തികൾ അടച്ചും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും ജനങ്ങളെ വീട്ടിലിരിക്കാൻ നിർബന്ധിച്ചും രാജ്യം പാടുപെടുമ്പോൾ ഒന്നോർക്കുക, ഇറ്റലി ഒരു ഉദാഹരണമാണ്. അന്ന് നിസ്സാരവൽക്കരിച്ച് തള്ളിവിട്ട വൈറസ് വ്യാപനമാണ് ഇന്ന് ലോകത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നതെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.